മറ്റൊരു അപകട വാർത്തയിലേക്ക് തന്നെയാണ്. കന്യാകുമാരി ഗണപതിപുരം ബീച്ചിൽ 5 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തിരുച്ചിറപ്പള്ളി SRM മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് മരിച്ചവർ. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സാജു, വീണ്ടും ഏറെ ദുഃഖകരമായ ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മരിച്ച വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? പലിശ എല്ലാവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹപാഠിയുടെ സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ട്രിച്ചിയിൽ നിന്നും ഗണപതിപുരത്ത് എത്തിയവനാണ് അപകടത്തിൽപ്പെട്ടത്. കടലിൽ ഇറങ്ങുന്നതിന് വിലക്കുള്ള സ്ഥലത്തായിരുന്നു വിദ്യാർത്ഥികൾ ഇറങ്ങിയിരുന്നത്. 8 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇറങ്ങിയിരുന്നത്. ഇതിൽ 3 പേരെ രക്ഷിച്ചു. ബാക്കി 5 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. മരണപ്പെട്ടിരിക്കുന്നവരെല്ലാവരും തന്നെ ആന്ധ്ര തമിഴ്നാട് സ്വദേശികളാണ്. സർവാദാപി 23 വയസ്സ്, പ്രവീൺ സാം 23 വയസ്സ്, സിന്ധുക സ്വദേശിയാണ്. ഗായത്രി 25 വയസ്സ്, നെയ്വേലി സ്വദേശിയാണ്. വെങ്കടേഷ് ആന്ധ്രാപ്രദേശ് 24 വയസ്സുണ്ട്. അതുപോലെ തന്നെ ശരക്കൗവി പെൺകുട്ടിയാണ് തഞ്ചാവൂർ സ്വദേശി. ഇങ്ങനെയാണ് 5 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒപ്പം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റി ഇപ്പോൾ ആശുപത്രിയിലുള്ള കാരൂർ സ്വദേശി 24 വയസ്സ്, ഇവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പ്രീതി, പ്രിയങ്ക, ശരണ്യ എന്നീ പെൺകുട്ടികളും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഒരാൾ ദേവി സ്വദേശിയും മറ്റൊരാൾ മധുര സ്വദേശിയുമാണ്. ഈ 3 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. വളരെ ദുഃഖകരമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 5 വിദ്യാർത്ഥികളും അവിടെ തക്ഷണം മരണപ്പെടുകയായിരുന്നു. കടവിൽ ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പ് ബോർഡൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തായിരുന്നു വിദ്യാർത്ഥികൾ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പെട്ടെന്ന് ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇവരുടെ മരിച്ച 5 പേരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും ഇത് കോടതിയിലേക്ക് പിന്നീട് കൊണ്ടുപോകുക. ശ്രീ കന്യാകുമാരി ഗണപതിപുരം ബീച്ചിലാണ് 5 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. 3 പേരാണ് ചികിത്സയിലുള്ളത്. എല്ലാവരും ട്രിച്ചി SRM കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു KR സാജു.